ഹായ് ഹലോ എല്ലാവർക്കും നാത്തൂൺ സ്റ്റിപ്സ് ആൻഡ് ടേസ്റ്റിലേക്ക് സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി മറക്കാതെ പ്രസ് ചെയ്യുക. ഹായ്, ഇന്ന് നമുക്കൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു 10 കഷ്ണം ചിക്കൻ കഴുകി വൃത്തിയായി എടുത്തിട്ടുണ്ട്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് 2 സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1-2 കറിവേപ്പില, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കടലമാവ്. നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയെ പകുതി 1-2 കറിവേപ്പിലയും അരച്ചൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇതുപോലെ പേസ്റ്റാക്കി എടുക്കുക. ഈ ചിക്കനിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ നാരങ്ങാനീരും ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് 1-15 മിനിറ്റ് വയ്ക്കാം. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അരച്ച് വെച്ചിരിക്കുന്ന സവോളയുടെ പേസ്റ്റ് 1-2 സ്പൂൺ, ഇനി എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, കടലമാവ്, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഗരം മസാല, ഇവയെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി 1 പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ വെച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായി വറുത്തെടുക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മറിച്ചിടാം. ഞാനിപ്പോൾ എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ചേർക്കാൻ ആവശ്യമായ സവോള റെഡിയാക്കാം. ചിക്കനിലേക്ക് ചേർക്കാനായി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന സവോള, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാനത് കോരി ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാൻ ആവശ്യമായ സവോള വഴറ്റിയെടുക്കാം. ബാക്കി വന്ന എണ്ണയിലേക്ക് മസാല ഇട്ട സവോള നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1-2 കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സ
സവോള ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു സെർവ് ഡിഷിലേക്ക് മാറ്റാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്തു നോക്കണം തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു